ഈ വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും തരത്തിൽ പുരോഗമന ചിന്താഗതിയുള്ള സ്ത്രീകൾക്ക് സ്ത്രീ സംഘടനകൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന്. രാഷ്ട്രീയ സംഘടനകൾ ഏക സിവിൽ കോഡിനെ അന്ധമായി എതിർക്കുന്നതിൽ അർത്ഥമില്ലെന്ന നിലപാട് പറയുന്നു ഫോറം ഫോർ മുസ്ലിം വിമൻസ് ജെൻഡർ ജസ്റ്റിസ്. മുസ്ലിം വ്യക്തി നിയമത്തിലെ പരിഷ്കാരങ്ങളാണ് ഈ സമയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇടതു വലതു പാർട്ടികൾ യു സി സി വിഷയം വേണ്ടത്ര പക്വതയോടെയാണോ കൈകാര്യം ചെയ്യുന്നതെന്ന ആശങ്കയുണ്ടെന്നും സംഘടനാ പ്രതിനിധിയും എഴുത്തുകാരിയുമായ ഡോക്ടർ ഖദീജ മുംതാസ് കോഴിക്കോട്ട് പറഞ്ഞു. എതിർത്തും അനുകൂലിച്ചും ഇപ്പോൾ ചർച്ചകളിൽ മുഴുവൻ ഏക സിവിൽ കോഡാണ്. വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഡോക്ടർ ഖദീജ മുംതാസ് ഒപ്പമുണ്ട്. ഇതിനൊരു എങ്ങനെയാണ് ഈ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നത്? രാഷ്ട്രീയമായിട്ടെന്ന് പറയുമ്പോൾ ഏക സിവിൽ കോഡിനെ ഒരു പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ അനുകൂലിച്ചിരുന്നതാണ്. ബി ജെ പി സർക്കാർ വന്നതിന് ശേഷം അവരുടെ ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനവും ഒക്കെ ജനാധിപത്യ വിരുദ്ധതകളും ഒക്കെ കണ്ടതിന് ശേഷം ഏക സിവിൽ കോഡിനെ ഞാൻ അതിൻ്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഞാനും മനസ്സുകൊണ്ട് അതിനെ അനുകൂലിക്കാത്ത ആളാണ്, അതിനെതിരെ സംസാരിക്കുന്ന ആളുമാണ്. പക്ഷേ മുസ്ലിം വ്യക്തി നിയമം പരിഷ്കരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീവിരുദ്ധമായിട്ടുള്ള വ്യക്തി നിയമങ്ങളിൽ പലതും ഒട്ടുമുക്കാലും സ്ത്രീവിരുദ്ധമാണ്. അപ്പോൾ അവ പരിഷ്കരിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഇതിന് വിഷയത്തിൽ അനുകൂലിക്കുന്നവരുടെ എപ്പോഴുള്ളൊരു വാദമാണ് ഈ ലിംഗനീതി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇത് നമുക്കൊപ്പം പറയുന്നതിലൊരു അപകടമില്ലേ? അല്ല, അതിപ്പോൾ നിവൃത്തിയില്ല, നമുക്ക് പറയാതെ നിവൃത്തിയില്ല. ഏക സിവിൽ കോഡിനെ നമ്മൾ കണ്ണടച്ച് വേണ്ട എന്ന് പറയുകയല്ല വേണ്ടത്. പ്രധാനമന്ത്രി സ്ത്രീകളുടെ വിഷയം വെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവരുമ്പോൾ അതേ സ്ത്രീയുടെ വിഷയം വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പ്രതിരോധിക്കേണ്ട ആവശ്യമുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അത് വലിയ ചർച്ചയായി മാറുന്നുണ്ട്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പായി കാണുന്നുണ്ടോ? അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇടതും വലതും രാഷ്ട്രീയ കക്ഷികൾ ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ ഒരു പക്ഷേ എന്നല്ല, നമ്മളൊരു 95% നമ്മൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു ഏകീകൃത സിവിൽ കോഡ് നിയമത്തിൻ്റെ ഒരു എന്താ പറയണ്ടത് അത് ഉയർത്തിക്കൊണ്ടുവരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാവാനുള്ള സാധ്യത ഉണ്ട്. ഒന്നുകിൽ അതിന് അനാവശ്യ ശ്രദ്ധ കൊടുക്കാതിരിക്കുക നമുക്ക്, അതല്ലെങ്കിൽ നമ്മൾ ഏകീകൃത സിവിൽ കോഡ് എന്ന വിഷയത്തെ ഗഹനമായിട്ട് അതിൻ്റെ എല്ലാ വശങ്ങളും വിശകലനം ചെയ്യണം. അതല്ലാതെ അന്ധമായിട്ട് ഏകീകൃത സിവിൽ കോഡിനെ എതിർക്കുന്ന ഒരവസ്ഥ ഇടതും വലതും ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സംഘടനയിൽ സ്ത്രീകളിൽ നിന്ന് ഉണ്ടായി വന്നൊരു അഭിപ്രായം എങ്ങനെയായിരുന്നു? സംഘടനയിൽ നേതൃത്വത്തിലുള്ള, അതായത് തുടക്കകാലത്തെ നമ്മൾ ഈ ഒരു അഭിപ്രായത്തിൽ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതായത് ഏകീകൃത സിവിൽ കോഡല്ല, വ്യക്തി നിയമ പരിഷ്കാരം തന്നെയാണ് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയ കാലാവസ്ഥയെ അറിഞ്ഞുകൊണ്ട് ആദ്യം മുതലേയുള്ള പോളിസി ഇതാണ് നമ്മുടെ. കെ അഭിലാഷിനൊപ്പം കൃഷ്ണേന്ദു, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. യാഥാസ്ഥിതിക മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തിയ ബൾസ എന്ന നോവൽ എഴുതിയ എഴുത്ത് നോവലിൻ്റെ രചയിതാവാണ്. കൃത്യമാണ് അവരുടെ നിലപാട്.